ബെഞ്ചസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്താണ് ഈ പറയുന്ന പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷയും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയും തമ്മിലുള്ള സിലബസുകളുടെ വ്യത്യാസം, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാണാം, ഈ ഞാനിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഡിഗ്രി ലെവൽ. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ വെച്ചാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്, നമ്മുടെ ഇംഗ്ലീഷിലെ സിലബസുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലെ പോർഷൻസ് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പ്ലസ് ടു ലെവലിന്റെ ഇംഗ്ലീഷിലേക്ക് പോകാം, ജനറൽ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവലിന്റെ നമുക്കൊന്ന് എടുത്തു വെക്കാം. ഓക്കെ, ഡിഗ്രി ലെവലിന്റെ ഇംഗ്ലീഷ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്ലസ് ടു ലെവലിലേക്ക് നോക്കാം. പ്ലസ് ടു ലെവൽ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. ഇതാണ് ഇവിടെ പ്ലസ് ടു ലെവലിൽ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ഡിഗ്രി ലെവൽ നോക്കുമ്പോഴും സെയിം തന്നെയാണ്, ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. അപ്പോൾ ഒരു ടോപ്പിക് സെയിം ആയി. ഇനി അടുത്ത് നോക്കുമ്പോൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. പ്ലസ് ടു സിലബസിൽ ഡിഗ്രി ലെവൽ നോക്കുമ്പോൾ രണ്ടാമത് തന്നെയാണ് വന്നിരിക്കുന്നത്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി പ്ലസ് ടു ലെവൽ നോക്കുമ്പോൾ എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്ട്. ഓക്കെ, അത് തന്നെയാണ് ഡിഗ്രി ലെവലിലും വന്നിരിക്കുന്നത്, എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്ട്. ഇനി അടുത്തത് കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വെർബ്സ്. ഇത് തന്നെയാണ് നോക്കുക, ഡിഗ്രി ലെവലിലും വന്നിരിക്കുന്നത്, കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വെർബ്സ്. ഓക്കെ, അടുത്ത് നോക്കുമ്പോൾ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. പ്ലസ് ടു ലെവലിൽ അഞ്ചാമത് അതാണ് വന്നിരിക്കുന്നത്, സെയിം തന്നെയാണ് ഡിഗ്രി ലെവലിലും വന്നിരിക്കുന്നത്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. അടുത്ത് നോക്കുമ്പോൾ ആഡ്വെർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് ആഡ്വെർബ്സ്. ഓക്കെ, ആറാമത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്, ആഡ്വെർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് ആഡ്വെർബ്സ്. ഇത് നോക്കുമ്പോൾ ആർട്ടിക്കിൾസിൽ ദ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, അത് തന്നെയാണ് ഡിഗ്രി ലെവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആർട്ടിക്കിൾസ്, ദ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഇനി നോക്കുക യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ആക്സസറീസ്. ഓക്കെ, എട്ടാമത്തത് അത് തന്നെയാണ് ഇവിടെ, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ആക്സസറി വേർബ്സ്. ഇനി അടുത്ത് നോക്കുമ്പോൾ ടാഗ് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻ ടാഗ്, അത് തന്നെയാണ് ഇവിടെ ടാഗ് ക്വസ്റ്റ്യൻസ്. അടുത്ത് ഇൻഫിനിറ്റീവ് ആൻഡ് ജറൻസ് പത്താമത്, സെയിം തന്നെയാണ് ഡിഗ്രി ലെവലിൽ വന്നിരിക്കുന്നത്, പത്താമത് അതേ നമ്പറിൽ തന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജറൻസ്. പിന്നെ പതിനൊന്നാമത് ടെൻസസ് ആണ് വന്നിരിക്കുന്നത്, അത് തന്നെയാണ് ഡിഗ്രി ലെവലിലും വന്നിരിക്കുന്നത്, ടെൻസസ്. അടുത്തത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട കാര്യം. അത് പന്ത്രണ്ടാമത്തത് അതുപോലെ ടെൻസസ് ഇൻ കണ്ടീഷണൽ ക്ലോസസ്, അതും ഡിഗ്രി ലെവലിലുണ്ട്. അടുത്ത് നോക്കുമ്പോൾ പ്രിപ്പോസിഷൻസ്, സെയിം പ്രിപ്പോസിഷൻസ് ഇവിടെയും ഉണ്ട്. അടുത്ത് നോക്കുമ്പോൾ ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, കോറിലേറ്റീവ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട സംഭവം, അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്. അടുത്ത് നോക്കുക ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച്, ആ റിപ്പോർട്ട് സ്പീച്ച്, ഡിഗ്രി ലെവൽ പരീക്ഷയിലും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ഉണ്ട്. ഇനി ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അത് തന്നെയാണ് ഇവിടെയും, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അടുത്തത് പതിനേഴാമത്തത് കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഐ സ്പോട്ട് ദേർ, അത് തന്നെയാണ് പതിനേഴാമത് ഇവിടെയും വന്നിരിക്കുന്നത്, കറക്ഷൻ ഓഫ് സെന്റൻസസ്. നമുക്ക് വൊക്കാബുലറി സെഷൻ നോക്കാം. ഇനി നമുക്ക് ഡിഗ്രി ലെവലിൽ നിന്ന് അങ്ങോട്ട് നോക്കാം. ഡിഗ്രി ലെവൽ വന്നിരിക്കുന്ന വൊക്കാബുലറി ആദ്യം പറഞ്ഞിരിക്കുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൗൺസ്. ഇത് തന്നെയാണ് പ്ലസ് ടു ലെവലിലും വന്നിരിക്കുന്നത്, നോക്കുക സിംഗുലർ ആൻഡ് പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൗൺസ്. ഡിഗ്രി ലെവൽ നമ്മൾ നോക്കുമ്പോൾ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, സെയിം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്. ഇനി നമുക്ക് മൂന്നാമത് നോക്കാം കോമ്പൗണ്ട് വേർഡ്സ്, സെയിം തന്നെ മൂന്നാമതായിട്ട് ഇവിടെയും വന്നിട്ടുണ്ട്, കോമ്പൗണ്ട് വേർഡ്സ്. ഓക്കെ, ഇവിടെ നോക്കാം നാലാമത് സിനോണിംസ്,
ഇവിടെയും അത് തന്നെയാണ് നാലാമത് സിനോണിംസ്. അടുത്തത് അന്റോണിംസ്, സെയിം തന്നെയാണ് ഇവിടെയും അന്റോണിംസ്. അടുത്തത് ഫ്രേസൽ വെർബ്സ്, പ്ലസ് ടു ലെവലിൽ നോക്കുമ്പോൾ അവിടെയും ഫ്രേസൽ വെർബ്സ് ഉണ്ട്. ഇനി അടുത്തത് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും അത് തന്നെ വന്നിട്ടുണ്ട് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്സ്, സെയിം തന്നെയാണ് ഇവിടെയും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്സ്. ഇനി നോക്കാം ഡിഗ്രി ലെവലിൽ വന്നിരിക്കുന്നത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. ഇനി അടുത്തത് സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇവിടെ നോക്കാം ഇവിടെയും പത്താമത് സ്പെല്ലിംഗ് ടെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അടുത്തത് ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ഇവിടെ നോക്കാം ഇവിടെയും അത് തന്നെ. അടുത്ത ട്രാൻസ്ലേഷൻ ഓഫ് എ സെന്റൻസ് ഓർ വേർബ് ഇൻ ടു മലയാളം, ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും പന്ത്രണ്ടാമത് അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്ത്, ഡിഗ്രി ലെവൽ പരീക്ഷയും പ്രിലിമിനറിയും അതുപോലെ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷയും സിലബസും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എന്തില് ആ പറയുന്ന അതാത് ടോപ്പിക്കുകളിൽ വ്യത്യാസം ഇല്ല, സെയിം ടോപ്പിക് തന്നെയാണ്, സെയിം പോർഷൻസ് തന്നെയാണ് പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷയിലും അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയിലും നമുക്ക് കാണാൻ കഴിയുന്നത്, ആ സിലബസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഏത് പരീക്ഷയായാലും അത് പി എസ് സി നടത്തുന്ന അല്ലെങ്കിൽ പി എസ് സി എന്നല്ല ഈ പറയുന്ന യു പി എസ് സി ആയാലും ഏത് തരം പരീക്ഷയായാലും ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കാൻ പ്രധാനമായും ഈ പറയുന്ന ടോപ്പിക്സ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയ്ക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ടോപ്പിക്കുകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷ നടത്താൻ പറ്റത്തില്ല, ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് പരീക്ഷയായാലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ പറയുന്ന ഇവ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, പരീക്ഷയുടെ പേര് മാറുന്നേ ഉള്ളൂ, സിലബസിൽ വ്യത്യാസമില്ല. പക്ഷെ എന്തിനായിരിക്കും വ്യത്യാസം ഉണ്ടാകുക, ചോദ്യങ്ങളിലായിരിക്കും. ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് ലളിതമായ ചോദ്യം ചോദിക്കാം, കാഠിന്യമേറിയ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഞാനിത് നിങ്ങളിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരാൻ കാരണം, നമ്മൾ ഓൾറെഡി പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ആ സിലബസ് വൈസും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി. ഇനി ഉടനെ തന്നെ നമ്മൾ ഡിഗ്രി ലെവലിനും നമ്മൾ തുടങ്ങിയാണ്. അപ്പൊ ഇവ തമ്മിൽ വ്യത്യാസങ്ങളില്ലാത്തതുകൊണ്ട്, സിലബസിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് രണ്ടും ഒരേ പോലാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലസ് ടു ലെവൽ ഓർ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എന്നുള്ള രീതിയിൽ നമ്മൾ കോമൺ ആയിട്ടാണ് ഇനി ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആശയക്കുഴപ്പങ്ങളൊന്നും വേണ്ട എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ സിലബസ് മനസ്സിലാക്കി, ഇതെല്ലാം സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളായിരിക്കും, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരും. ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സും ഉണ്ട്. ഓരോ ടോപ്പിക് എടുത്ത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള അവിടെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.